ഹലോ, നമുക്കിന്ന് പോളൻസ് വെച്ചിട്ട് ഒരു ബോ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പീച്ച് ഷെയ്ഡിലുള്ള പോളൻസ് ആണ് കേട്ടോ. ഒരു ബഞ്ച് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് ദാ ഇതുപോലുള്ള കോപ്പർ വയറാണ് കേട്ടോ. കോപ്പറോ ഗോൾഡോ സിൽവറോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതെൻ്റെ കയ്യിൽ ഇരുന്നിട്ട് ബാലൻസ് വന്നൊരു വയറാണേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ബീഡിനെ ഇങ്ങനെ ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 14 mm ഓഫ് വൈറ്റ് ബീഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് റൈൻസ്റ്റോൺ ആണ് കേട്ടോ. അതൊരല്പം മതിയാവും. പിന്നെ ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാറ്റിൻ ബോയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കിയാന്ന് നോക്കിയാലോ. ഇതുപോലെ ബീഡ് എടുത്തിട്ട് നമ്മുടെ കോപ്പർ വയർ ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അതിനൊരു ഹാൻഡിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളൊരു 5 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ദാ ഇതുപോലെ നമ്മുടെ സാറ്റിൻ ബോ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ദാ ഇതുപോലുള്ള പോളൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബോയിൻ്റെ ഒരു സൈഡിൽ നമ്മളൊരു ചുറ്റിട്ട് കൊടുക്കുകയാണ് കേട്ടോ, കോപ്പർ വയർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഒരു സൈഡിലാക്കി ചെയ്യുന്നത്. നമുക്ക് ഫുൾ ബോ ഫുള്ളായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അല്പം മാത്രം ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ B7000 ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇതാ ഇതുപോലെ പോളൻസ് 2 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക. പിന്നെ ഗ്ലൂവും കൂടി നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് തന്നെ ഇരുന്നോളും, നല്ല സ്റ്റിഫായിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ചുറ്റും നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ, പോളിൻസ് നന്നായിട്ട് സെക്യൂർ ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബീഡില്ലേ, ബീഡിൽ കമ്പി കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് അവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ പോളിൻ്റെ മുകളിലേക്കും ബോയിലേക്കും ഒന്ന് ബീഡ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ദാ ഈ ഒരു ബീഡ് ദാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഈ ഒരു കമ്പി ഇതിൻ്റെ ആ ഒരു പുറ നമ്മൾ ലെഗ് പോലെ ഇട്ടിട്ടില്ലേ അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. അതായത് ബീഡ് നന്നായിട്ടൊന്ന് സെക്യൂർ ആയിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 പോളൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ ഒന്ന് ചുറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ ഫുൾ എത്ര ക്വാണ്ടിറ്റിയിൽ എത്ര ലെങ്തിൽ വേണോ അത്രയും നമ്മൾ ചുറ്റിയെടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്കൊരു 5 ബീഡ് വെച്ചിട്ട് ചെയ്യാവേ. ദാ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ലാസ്റ്റ് ചെയ്തതുകൊണ്ടല്ലോ, ലാസ്റ്റ് നമ്മുടെ പോളൻ്റെ ലെഗ് ഓപ്പോസിറ്റ് അല്ല വെച്ച് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വെച്ചത് കേട്ടോ. അതായത് നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ് വെച്ച് വന്നതെങ്കിൽ തിരിച്ച് വന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് വെച്ചത്. അതായത് ആ ഒരു ലെഗ് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് എല്ലാ പോളൻസും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുമ്പോഴത്തേക്കും അത് നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് റൈൻസ്റ്റോൺ എടുത്തിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈൻസ്റ്റോൺ എടുക്കുക. അതിൽ നിന്ന് ഓരോ സ്റ്റോണായിട്ട് കട്ട് ചെയ്തെടുക്കുക. 5 സ്റ്റോൺ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു പ്ലെയർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സിസർ വെച്ചിട്ടോ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, കുഞ്ഞായിട്ട്. അപ്പോൾ കുഞ്ഞ് സ്റ്റോണാണ് വെച്ചാൽ ഭംഗിയുള്ളത്. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ബീഡ്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ എടുക്കുക. ഗ്ലൂ ഒന്ന് ബീഡിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ സ്റ്റോണൊക്കെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ ബീഡിലും സ്റ്റോൺ ഒട്ടിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ ബോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അതിൻ്റെ താഴെ നമ്മൾ ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം എത്രയാണോ വീതി ആ വീതിക്ക് കട്ട് ചെയ്തതിന് ശേഷം ക്യാൻവാസ് ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കമ്പിയൊക്കെ ഒന്ന് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും എന്തെങ്കിലും പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ അത് തലയിൽ മുടിയിൽ കയറി വലിയാതിരിക്കുന്നതിനൊക്കെ വേണ്ടി നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രയാണോ വീതി ആ ഒരു വീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. അതിലേക്കൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ഈ ക്യാൻവാസ് അതിലേക്ക് ഒട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കൊടുക്കുക കേട്ടോ. അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഊർന്ന് പോരും. അപ്പോൾ ഞാൻ എന്താ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോ ഫൈനൽ ഔട്ട്കം. ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് ഫോം ഫ്ലവർ ഒന്നും വേണ്ട, ജസ്റ്റ് പോളൻസും ഈച്ചും മാത്രം മതി കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.